നമസ്കാരം എ കെ ജി സെന്ററിന്റെ ആക്രമണം പോലീസിന് തലവേദനയാകുന്നു രണ്ടാം ദിവസവും പ്രതിയെ കുറിച്ചൊരു സൂചനയും പോലീസിന് കിട്ടിയിട്ടില്ല ആക്രമണം നടത്തിയ പ്രതിക്ക് മറ്റൊരാളുടെ സഹായം കിട്ടിയെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് വഴിയിൽ വെച്ച് പ്രതിക്ക് ആരോ സ്ഫോടക വസ്തു കൈമാറിയെന്നാണ് പോലീസ് കരുതുന്നത് ചുവന്ന സ്കൂട്ടറിലെത്തിയ പ്രതി എ കെ ജി സെന്ററിന് സമീപത്തെ കാര്യങ്ങൾ നിരീക്ഷിച്ചു പോയ ശേഷം തിരിച്ചെത്തിയാണ് ആക്രമണം നടത്തിയത് ഇതും സി സി ടി വിയിൽ വ്യക്തമാണ് തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനമുണ്ട് അതിനു മുമ്പ് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ സർക്കാരും വെട്ടിലാകും സംഭവം നടന്ന ഒരു ദിവസം കഴിഞ്ഞിട്ടും അക്രമിയെ ഇതുവരെ പിടികൂടാൻ പോലീസിനായിട്ടില്ല എ കെ ജി സെന്ററിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ പ്രതി സംഭവത്തിന് ശേഷം ലോ കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞ മുമ്പോട്ടേക്കാണ് പോയത് പല സി സി ടി വികളും പരിശോധിച്ചുവെങ്കിലും വണ്ടി നമ്പർ കൃത്യമായി ലഭിച്ചില്ലെന്ന് പോലീസ് പറയുന്നു സ്ഫോടക വസ്തു ഉപയോഗിക്കാൻ പ്രാവീണ്യമുള്ള ഒരാളാണ് അക്രമിയെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മിനിറ്റുകൾക്കുള്ളിൽ സ്ഫോടക വസ്തു എറിഞ്ഞ ശേഷം മിന്നൽ വേഗത്തിൽ രക്ഷപ്പെട്ട വ്യക്തിക്ക് മുമ്പ് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാകുമെന്നാണ് പോലീസ് നിഗമനം അത്തരത്തിലുള്ള വ്യക്തികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഇതിനിടെ എ കെ ജി സെന്റർ ആക്രമിക്കുന്നുവെന്ന സൂചന നൽകുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ പോസ്റ്റ് ഇട്ടയാളെ ചോദ്യം ചെയ്ത് പോലീസ് വിട്ടയച്ചു ഇയാൾക്ക് അക്രമത്തിൽ ബന്ധമില്ലെന്നാണ് പോലീസ് പറയുന്നത് ഇന്നും ഇയാളെ ചോദ്യം ചെയ്തിരുന്നു തിരുവനന്തപുരം അന്ത്യൂർ സ്വദേശിയാണ് ഇയാൾ എ കെ ജി സെന്ററിന് നേരെ സ്ഫോടക വസ്തു അറിഞ്ഞ സംഭവത്തിൽ കൃത്യം നടത്തിയ ആൾക്ക് മറ്റൊരാളുടെ സഹായം ലഭിച്ചതായി സൂചനയും സി സി ടി വിയിൽ നിന്നാണ് ലഭിച്ചത് കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യത്തിൽ മുമ്പേ മറ്റൊരു സ്കൂട്ടറിൽ വന്നയാൾ ഒരു കവർ കൈമാറുന്നതും സംസാരിക്കുന്നതുമായ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഏത് ഭാഗത്തു നിന്നുള്ള സി സി ടി വി ദൃശ്യം പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായതെന്ന് പോലീസ് വെളിപ്പെടുത്തുന്നില്ലെങ്കിലും കുന്നുകുഴി പരിസരത്തെ സി സി ടി വി ആണ് എന്നാണ് ലഭിക്കുന്ന വിവരം അതിനിടെ പാർട്ടി െതിരെ സംസ്ഥാന വ്യാപകമായി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് സി പി എം പ്രവർത്തകർ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ബോംബ് ആക്രമണത്തിന് ഉത്തരവാദികൾ എസ് എഫ് ഐ പ്രവർത്തകരാണെന്ന് മുദ്രാവാക്യം വിളിച്ചാണ് പ്രകടനം വിവാദത്തിലായിരിക്കുന്നത് എസ് എഫ് ഐക്കെതിരെയുള്ള അസഭ്യവാക്യം ഒരാൾ വിളിച്ചുകൊടുക്കുകയും മറ്റ് സി പി എം പ്രവർത്തകർ ഏറ്റുവിളിക്കുകയായിരുന്നു അതേസമയം വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് അബദ്ധം സംഭവിച്ചതാണ് ഈ മുദ്രാവാക്യം വിളി ഇതിനിടെ പാർട്ടി സംസ്ഥാന ആസ്ഥാനമായ എ കെ ജെ സെന്ററിൽ ബോംബറിഞ്ഞയാളെ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് അണികളെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്